ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൈൻഡൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പിയാനോ മെലഡി എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മൊബൈൽ സ്ക്രീനിലേക്ക് കാണിച്ചു തരാം. എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ മച്ചന്മാരെ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷന് ഏകദേശം 10 MB മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫയൽ സൈസ്. ഐഫോണിലും ആൻഡ്രോയിഡിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇത് അവിടെ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു മുകളിലിതാ ഈ ഒരു സ്ക്രോൾ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിയാനോ പറയുമ്പോൾ നല്ല നീളമുള്ളൊരു സംഭവമാണ്, ഒറിജിനൽ പിയാനോ. അപ്പോൾ ആ ഒരു പിയാനോൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു മുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം ഇപ്പോൾ ഇവിടെ കേൾക്കാം. അപ്പോൾ ഈ ഒരു ഏറ്റവും ഈ ഒരു വലത് ഭാഗത്തുള്ള ടൂണുകളാണ് എനിക്കൊന്നും കൂടി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു ലൈറ്റ് മ്യൂസിക്കാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇനി നിങ്ങൾ പിയാനോ വായിക്കാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലേ ഐക്കൺ ഉണ്ടാവും. ആ ഒരു ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക്കുകൾ, ഇവർ ഇതിൽ ഈ ഒരു പിയാനോ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഐക്കൺ കേട്ടോ. ഇനി അത് നിർത്താൻ ഇവിടെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ കീബോർഡിൻ്റെ വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്കാക്കാം. ഇത് കൂട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ മാനുവലായിട്ടുള്ളതിൽ വെക്കണ തന്നെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലത്. പിന്നെ വൈബ്രേഷന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ചെറിയ വൈബ്രേഷൻ വേണോ വലിയ വൈബ്രേഷൻ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടാവും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. മച്ചന്മാരെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പിയാനോ മെലഡി എന്ന് പറയുന്ന ആപ്പ്? അടിപൊളിയല്ലേ? എന്തായാലും നമ്മുടെ മൈൻഡൊക്കെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു പരിചയപ്പെടുത്തിയത്. വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കൂടി നമ്മുടെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.